പാമ്പിനെ കുളിപ്പിക്കട്ടെ പാമ്പിനെ കുളിപ്പിക്കട്ടെ 21 ന് നിറവില എന്താണ് എടുത്ത് പറയാനത് എന്ന ജീവനോട് വിട്ടു നാലെന്താ അങ്ങനെ നമ്മള് റൂമിക്ക് എത്തിയിട്ടുണ്ട്. റൂമില് ഇപ്പൊ കൂടെ എല്ലാവരൊക്കെ താഴെ പൂളിലാണ്. അപ്പൊ റൂമിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങള് എത്താൻ കുറച്ച് ലേറ്റ് ആയി. അതേപോലെ തന്നെ എല്ലാരും നല്ല ചെളിയിലൊക്കെ ഇരുന്നു. ഡ്രസ്സും ബാഗൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആരും റൂമിക്കൊന്നും അല്ലാതെ നിൽക്കാതെ വേഗം ആ ചെളി കളയാൻ വേണ്ടിയിട്ട് പോയതാണ്. അതേപോലെ തന്നെ ഇതാണ് ഞാൻ ഇന്നിന്ന് മനസ്സിലാക്കി പോയോ കറണ്ട് പോയി. കറണ്ട് വന്നിട്ടുണ്ട്. ചില സാങ്കേതിക തകരാറ് മൂലം കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പൊ റൂമിൽ ആരുമില്ല. ബാക്കി കൂടുതൽ 8 ആളും താഴെ പൂളിലുണ്ട്. ഞാനും അപ്പോ റേഞ്ച് കുറവില്ലൊരു സ്ഥലമാണ്. അപ്പൊ ഞാനൊന്നും പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. ചെറിയ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ എൻജോയ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. കുറെ കാലമായി പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ഇതാണ് നമ്മുടെ അൽഫാമിന് പ്രത്യേക തരം ഒരു മസാലയാണ്. മസാല സീക്രട്ട് ആണ്. അപ്പൊ നമുക്ക് ഇത് സെറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ വഴിയേ കാണാം. അഭിഷേകേ സ്വന്തമായിട്ട് ഇൻസ്റ്റഗ്രാമൊക്കെ അല്ലാണോ? പക്ഷെ ഇടക്കൊന്ന് വെറുതെ ഇരിക്കട്ടോ. ഓ ഇങ്ങനെ പാടിക്കല്ല പാവടായ ഷെഫ് ഡെന്നി ഡെന്നി വീണ്ടും ഡെന്നി റാഷ്യ ഇങ്ങനെ നോക്ക് ഇതിട്ടാ മതി രണ്ടു വാക്ക് പറ പാമ്പിനെ കുളിപ്പിക്കട്ടെ പാമ്പിനെ കുളിപ്പിക്കട്ടെ 21 നിറവിൽ എന്താണ് എടുത്ത് പറയുന്നത് ജീവനോട് 24 നിറവില്. അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ട് കിടക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ എല്ലാരും സെറ്റ് ആയിട്ടുണ്ട്. വിശാലേ എല്ലാരോടും ഗുഡ് നൈറ്റ് പറയാം. നമുക്ക് പോവാം. ഗുഡ് നൈറ്റ്. അതാണ് അതാണ് അപ്പൊ ശരി. ഗുഡ് നൈറ്റ്. നാളെ കാണാം.